ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് വോക്ക്, പാത്ത് ആൻഡ് സർക്യൂട്ട്. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കോണം, കാരണം ഇതിലിനിപ്പം കുറച്ച് കൺഫ്യൂഷൻസ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. വോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? വോക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫൈനൈറ്റ് ഓൾട്ടർനേറ്റിംഗ് സീക്വൻസസ് ഓഫ് വേർട്ടിസസ് ആൻഡ് എഡ്ജസ്. അതായത് ഒരു എഡ്ജസിൻ്റെയും വേർട്ടിസസിൻ്റെയും ഒക്കെ ഒരു കോമ്പിനേഷനാണ് നമ്മൾ വോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ വോക്ക് നമ്മൾ എഴുതുമ്പോഴത്തേനും ഒരു രീതിക്കുള്ള ക്രൈറ്റീരിയ ഇല്ല, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങും എൻഡിങ് വേർട്ടിസസ് സെയിം ആവണം, അങ്ങനത്തെ ഒരു രീതിക്കുള്ള ക്രൈറ്റീരിയ ഇല്ല. ഇറ്റ്സ് ജസ്റ്റ് അൻ ഓൾട്ടർനേറ്റിംഗ് സീക്വൻസ് ഓഫ് വേർട്ടിസസ് ആൻഡ് എഡ്ജസ്. പിന്നെ ഒരു എഡ്ജിനെ ഞാൻ എഴുതുമ്പോഴത്തേനും അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും അവരുടെ എൻ വേർട്ടിസസ് ആയിരിക്കണം എഴുതുന്നത്. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഈ എന്ന് പറഞ്ഞൊരു വെർട്ടിക്സിനെ, സോറി, ഈ എന്ന് പറഞ്ഞ ഈ ഒരു എഡ്ജിനെ എനിക്ക് വോക്കായിട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ മുൻപിലത്തെയും അത് കഴിഞ്ഞിട്ടുള്ള വേർട്ടിസസിനെ എഴുതണം. ദിസ് ഇസ് എ വോക്ക്. ഓക്കെ, എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു വോക്ക് എഴുതാം, വി ത്രീ സി, വി ത്രീ സി ഇഗൻ വി ത്രീ ജി വി വൺ എ വി ടു ബി വി ത്രീ ടി വി ഫോർ. ഓക്കെ, പിന്നെ എനിക്ക് എഡ്ജിൽ നിർത്താൻ പറ്റത്തില്ല. ഒരു എഡ്ജ് ഞാൻ എഴുതുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറവും ഇപ്പുറവും എൻ്റെ എൻഡ് വേർട്ടിസസ് ഉണ്ടായിരിക്കണം. ഓക്കെ, സോ ഈവൻ ഇഫ് ഐ എം സ്റ്റാർട്ടിങ് വിത്ത് എ വേർട്ടിസ്, ഐ ഷുഡ് എൻഡ് വിത്ത് എ വേർട്ടിസ്. സെയിം വേർട്ടിക്സ് എന്നല്ല, ഒരു വേർട്ടിക്സിൽ നീ തുടങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ എൻഡ് ചെയ്യുന്നതും ഒരു വെർട്ടിക്സിലായിരിക്കണം. ഓക്കെ, അപ്പം ഒരു എഡ്ജിനെ എപ്പോഴും ബോഡി ഗാർഡ് ചെയ്യാനായിട്ട് ഒരു സെറ്റ് ഓഫ് വേർട്ടിസസ് കാണും, ആൻഡ് ദോസ് വേർട്ടിസസ് വിൽ ബി ദി എൻഡ് വേർട്ടിസ്. ആൻഡ് ഒരു വോക്കിൽ നമ്മൾ എഴുതുമ്പോഴത്തേനും എഡ്ജസ് വിൽ നോട്ട് കം മോർ ദാൻ വൺസ്. ഓക്കെ, ഇവിടെ സി എഴുതി, ജി എഴുതി, എ എഴുതി, ബി എഴുതി, ഡി എഴുതി. അപ്പം ഇതിനെ എനിക്ക് പിന്നെയും സി കറങ്ങി, ജി വന്നു, എ ബി സി ജി, അങ്ങനെ എഴുതാൻ പറ്റത്തില്ല. എഡ്ജസിൻ്റെ റെപ്പറ്റീഷൻ വരത്തില്ല. സോ പ്ലീസ് നോട്ട് ദിസ് പോയിൻറ്റ്. വോക്കിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഓപ്പൺ വോക്ക് ആൻഡ് ക്ലോസ്ഡ് വോക്ക്. ഓപ്പൺ വോക്ക് എന്ന് പറയുന്നത് ബേസിക്കലി, ഈ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, ഇഫ് മൈ സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് വേർട്ടിസസ് ആർ ദ സെയിം, അതായത് എൻ്റെ ആ ഒരു വോക്കിന് ഞാൻ കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിനെ ക്ലോസ് വോക്ക് എന്നും, അല്ല സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് വേർട്ടിസസ് ഡിഫറെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെ ഓപ്പൺ വോക്ക് എന്ന് നമ്മൾ പറയും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, ലെറ്റ് മീ ടേക്ക് എൻ എക്സാമ്പിൾ, വി ഫോർ ഇ വി ടു എഫ് വി ഫൈവ് എച്ച് വി ഫോർ, ഇതെൻ്റെ ക്ലോസ്ഡ് വോക്കാണ്. ഓക്കെ, ക്ലോസ്ഡ് വോക്ക് എന്തുകൊണ്ടാണ്? ബിക്കോസ് മൈ സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് വേർട്ടിസസ് ആർ ദ സെയിം, അതായത് തുടങ്ങിയെടുത്ത് തന്നെ ഞാൻ തിരിച്ചു കൊണ്ട് തീർത്തു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ക്ലോസ്ഡ് വോക്ക്. ഇനി ഇതിനെ ഞാൻ എങ്ങനെയാണ് ഓപ്പൺ വോക്ക് ആക്കുന്നത്? ജസ്റ്റ് റിമൂവ് ദിസ് വൺ. ഇപ്പം വി ഫോർ ഇ വി ടു എഫ് വി ഫൈവ്, ഇവിടെ വരെ എത്തി, ഇതിങ്ങോട്ട് വന്ന് കംപ്ലീറ്റ് ചെയ്യുന്നില്ല. സോ ദിസ് ഇസ് എ ഓപ്പൺ വോക്ക്. I hope so you understood what is a walk. Walk is a finite alternating sequence of vertices and edges. Edges more than once നമ്മൾ എഴുതത്തില്ല. ഒരു എഡ്ജ് നമ്മൾ എഴുതുമ്പം അതിൻ്റെ അപ്പുറവും ഇപ്പുറവും അതിൻ്റെ വേർട്ടിസസ് നമ്മൾ എഴുതും. ഓപ്പൺ വോക്ക് എന്ന് പറയുമ്പം സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് വേർട്ടിസസ് വിൽ നോട്ട് ബി ദ സെയിം ഇൻ ദ വോക്ക്. ആൻഡ് ക്ലോസ്ഡ് വോക്ക് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ്ങും എൻഡിങ് വേർട്ടിസസ് വിൽ ബി ദ സെയിം. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് പാത്താണ്. പാത്ത് എന്ന് പറയുമ്പോഴത്തേനും ഇറ്റ്സ് ആൻ ഓപ്പൺ വോക്ക് വേർ നോ വേർട്ടിക്സ് അപ്പിയർ മോർ ദാൻ വൺസ്. ഓക്കെ, അപ്പോൾ എനിക്കൊരു പാത്ത് എഴുതണം. പാത്ത് എഴുതുമ്പോഴത്തേനും ഇറ്റ്സ് ആൻ ഓപ്പൺ വോക്ക് എന്ന് പറയുമ്പം സ്റ്റാർട്ടിങ്ങും എൻഡിങ് വേർട്ടിസസ് സെയിം ആവേണ്ട ആവശ്യമില്ല. ഐ എം സ്റ്റാർട്ടിങ് ഫ്രം വി ഫൈവ്, വി ഫൈവ് എച്ച് വി ഫോർ ഡി വി ത്രീ. ഇതൊരു പാത്താണോ? ഇതൊരു ഓപ്പൺ വോക്കാണ്. കാരണം എന്താണ്? എൻ്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ് വേർട്ടിസും സെയിം അല്ല. സോ ഇറ്റ്സ് ആൻ ഓപ്പൺ വോക്ക്. നോ വെർട്ടെക്സ് അപ്പിയർ മോർ ദാൻ വൺസ്. ഏതേലും വെർട്ടെക്സ്, വെർട്ടെക്സ് ആണ് നമ്മൾ നോക്കുന്നത്. റെപ്പിറ്റീഷൻ വരുന്നുണ്ടോ? ഇല്ല. സോ ദിസ് ഇസ് എ പാത്ത്. ഇനി യൂഷ്വലി പാത്തിൻ്റെ ലെങ്ത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. സോ പാത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് ദ നമ്പർ ഓഫ് എഡ്ജസ് ഇൻ എ പാത്ത്. സോ ഈ ഒരു പാത്തിൻ്റെ ലെങ്ത് എന്താണ്? ദ ലെങ്ത് ഓഫ് ദ പാത്ത് ഗിവൺ ഹിയർ ഇസ് ടു, ബിക്കോസ് രണ്ട് എഡ്ജസ് ആണ് എനിക്കിവിടെ ഉള്ളത്. സോ ദ ലെങ്ത് ഓഫ് ദ പാത്ത് ഇസ് ടു. പിന്നെ ലൂപ്പ് എന്ന് പറയുന്നത് യൂഷ്വലി ഞാൻ നേരത്തെ തന്ന എക്സാമ്പിളിൽ നമ്മൾ ലൂപ്പ് ഇൻക്ലൂഡ് ചെയ്തായിരുന്നല്ലേ. പക്ഷെ ഇപ്പം ഐ എം റൈറ്റിംഗ് ഇറ്റ് ഫോർ എ പാത്ത്. നമ്മൾ ലൂപ്സിനെ ഇൻക്ലൂഡ് ചെയ്യത്തില്ല. സോ നിങ്ങളത് ശ്രദ്ധിച്ചോണം. നെക്സ്റ്റ് ടോപ്പിക് ഇസ് സർക്യൂട്ട്.
സർക്യൂട്ട് എന്ന് പറയുമ്പോഴത്തേനും ഇറ്റ് ഇസ് എ ക്ലോസ്ഡ് വോക്ക് വിത്ത് നോ വെർട്ടിക്സ് അപ്പിയറിംഗ് മോർ ദൻ വൺസ്. അതായത് എൻ്റെ പാത്തിൻ്റെ പോലെ തന്നെയാണ് സർക്യൂട്ടും, നോ വെർട്ടിക്സ് ഇസ് അപ്പിയറിംഗ് മോർ ദൻ വൺസ്, ബട്ട് ഇറ്റ്സ് എ ക്ലോസ്ഡ് വോക്ക്. സോ ക്ലോസ്ഡ് വോക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, ഫസ്റ്റും ലാസ്റ്റും വെർട്ടിക്സ് സെയിം ആയിരിക്കും, ബട്ട് നത്തിങ് എൽസ് വുഡ് ബി ദ സെയിം. അപ്പം ഈ ഒരു സംഭവം ഇവിടെ നിന്നും, ഇഫ് ഐ വോണ്ട് ടു റൈറ്റ് എ സർക്യൂട്ട്, വാട്ട് ക്യാൻ ഐ റൈറ്റ് ഇസ് എ സർക്യൂട്ട് ഫ്രം ഹിയർ? ഐ ക്യാൻ റൈറ്റ് ഇസ് V4, D, V3, B, V2, E, V4. അപ്പം ഇതൊരു ക്ലോസ്ഡ് വോക്ക് ആണ്. അതെ, ബിക്കോസ് സ്റ്റാർട്ടിംഗ് ആൻഡ് എൻഡിങ് വെർട്ടിസസ് ആർ സെയിം. ഇസ് ഇറ്റ് എ സർക്യൂട്ട്? യെസ്, ബിക്കോസ് അതിൻ്റെ ഇടയിൽ വരുന്ന വേറെ ഒരു വെർട്ടിക്സും റെപ്പിറ്റേഷനിലല്ല വരുന്നത്. സോ വോക്ക്, പാത്ത്, സർക്യൂട്ട് ഇവരുടെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ലെറ്റ്സ് ലുക്ക് ഇൻ ടു എ തിയറം. സോ ഇവിടെ ഈ തിയറം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവ്രി യു വി വോക്ക് കണ്ടെയ്ൻസ് എ യു വി പാത്ത്. ഓക്കെ, സോ ലെറ്റസ് കൺസിഡർ എ ഗ്രാഫ് ജി. ഓക്കെ, ആൻഡ് ലെറ്റ് ദെയർ ബി എ പാത്ത് ഡബ്ല്യു, ദാറ്റ് ഇസ് യു സീറോ ഇ വൺ യു വൺ ഇ ടു യു ത്രീ ഇ ത്രീ അപ് ടു എന്താ യു കെ മൈനസ് വൺ ഇ കെ യു കെ. അപ്പം എനിക്കിങ്ങനെ ഒരു വോക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, എൻ്റെ ഇനീഷ്യൽ വേർട്ടെക്സ് എന്ന് പറയുന്നത് യുവും എൻ്റെ ലാസ്റ്റ് വേർട്ടെക്സ് എന്ന് പറയുന്നത് വിയുമാണെന്ന് വിചാരിക്കുക. സോ ദിസ് മേക്സ് ദിസ് വോക്ക് എ യു വി വോക്ക്. അതായത് യുവിൽ തുടങ്ങുന്നു, വിയിൽ അവസാനിക്കുന്നു. ഈ ഒരു വോക്കിനകത്ത് ഒരു പാത്ത് ഉണ്ടായിരിക്കും എന്നാണ് ഇവർ പറയുന്നത്. ആദ്യം എന്താണ് പാത്ത്? ഇറ്റ് ഇസ് ഓപ്പൺ വോക്ക് ആൻഡ് നോ വെർട്ടെക്സ് റിപ്പീറ്റ്സ് മോർ ദാൻ വൺസ്. അല്ലേ, ഇതാണ് നമ്മളുടെ പാത്ത് എന്ന് പറയുന്നത്. ഇഫ് ഓൾ ദ വെർട്ടെക്സസ് ആർ ഡിസ്റ്റിങ്ക്റ്റ്, അതായത് ഇപ്പം ഇതും ഇതും ഇതൊക്കെ ഡിസ്റ്റിങ്ക്റ്റ് ആണെന്നുണ്ടെങ്കിൽ വി ആർ ഓൾറെഡി ഹാവിങ് എ പാത്ത്. അല്ലേ, അപ്പം again it is proved that UV walk contains a UV path. So nammal first case nu parayana endanu, if all vertices are distinct, angane aanunnendengil distinct angane aanunnendengil we are having a UV path in the walk. Karanam endondana enada, it's open walk um no vertex repeats more than once. Ini case 2 edukkuvana. Case 2 nu parayanathu, if it contains a repeated sequence, if it has repeated vertex, repeated vertices. Okay, angane aanundendil endana nammal cheyyunnu. Appo ee oru ende ee oru vocal njan assume cheyvana ende ui is equal to uj. Okay, angane aanundendil njan endana appo aa oru pathine njan rewrite cheyya, sorry aa oru vocal njan rewrite cheyanengil I can write it as ഇങ്ങനെ റൈറ്റ് ചെയ്ത, ഐ തിങ്ക്സ് ഇറ്റ്സ് ബെറ്റർ ടു ഡ്രോ. സോ ഐ ക്യാൻ ഡ്രോ ഇറ്റ് ഇസ് യു യു വൺ യു ടു. സോ അറ്റ് സം പോയിൻറ്റ് യു ഐ യു ജെ സെയിം ആണ്. അപ്പം ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കും, യു ജെ പ്ലസ് വൺ യു ജെ പ്ലസ് ടു, ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കും. യു ജെ ഇത് യു ഐ ആക്കാം. സോ യാ, ഇത് യു ഐ പ്ലസ് വൺ. ഓക്കെ, ഇതിങ്ങനെ നിർത്തി. അതായത് പെൻഡി വോക്കിൽ എവിടെയെങ്കിലും കോമൺ വേർട്ടെക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഞാൻ ഒന്നാക്കി ഞാൻ എഴുതുവാണ്. ഓക്കെ, അപ്പം ഈ കോമൺ റിപ്പീറ്റഡ് വേർട്ടെക്സ് വരുന്നിടത്ത്, അപ്പം ഇത് ഇത്രയും സാധനം എൻ്റെ റിപ്പീറ്റഡ് വേർട്ടെക്സ് കഴിഞ്ഞ് വരുന്നതാണ്. സോ ഇവരെ ഞാൻ എലിമിനേറ്റ് ചെയ്യുവാണ്. ഓക്കെ, ഇഗെയിൻ ഐ എം കട്ട് ഷോർട്ടിങ് മൈ വോക്ക് ഫ്രം യു യു വൺ യു ടു അപ് ടു this one u i അല്ലെങ്കിൽ യു ജെ. ഓക്കെ, ഓർ യു ജെ. അപ്പം ഇങ്ങനെ നമുക്ക് റിപ്പീറ്റഡ് കോമ്പണൻസ് വരുമ്പോഴത്തേനും ആ റിപ്പീറ്റഡ് കോമ്പണൻസിൻ്റെ വേർട്ടിസസിനെ നമ്മൾ ഡിലീറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. അങ്ങനെ എന്താണ് നമുക്ക് കിട്ടുന്നത്? വി ആർ ഗെറ്റിംഗ് എ ഷോർട്ടർ യു വി വോക്ക്. ഇനിയിപ്പം ഈ ഒരു സംഭവം ചെക്ക് ചെയ്ത്, അപ്പോൾ ഇതിനിപ്പോൾ കേസ് വണ്ണിലാണോ കേസ് ടുവിലാണോ വരുന്നത് നോക്ക്. ഇഫ് ഓൾ ദ വേർട്ടിസസ് ആർ ഡിസ്റ്റിങ്ക്ട്, വി ആർ ഹാവിങ് ദ യു വി പാത്ത് ഇൻ ദ വോക്ക്. ഇഫ് ഇറ്റ് ഇസ് ഹാവിങ് റിപ്പീറ്റഡ് വേർട്ടിക്സ്, നമ്മൾ ഈ ചെയ്ത പോലെ തന്നെ ചെയ്യുവാണ്. അതായത് ഈ സെയിം വേർട്ടിക്സ് ഉള്ളതിനെ ആ പാത്തിനെ നമ്മൾ ഫ്യൂസ് ചെയ്യുവാണ് ചെയ്യുന്നത്. ആൻഡ്
ആൻഡ് ആ ഒരു കോമ്പണൻസിനെ, ആ ഒരു വേർട്ടിക്സ് കഴിഞ്ഞുള്ള കോമ്പണൻസിനെ റിമൂവ് ചെയ്ത് എഗെയിൻ വി ആർ കമ്പയറിങ് ആൻഡ് ചെക്കിംഗ് വെദർ ഇറ്റ് ഇസ് കേസ് വൺ ഓർ കേസ് ടു. ഫൈനലി യു വിൽ ഗെറ്റ് എ സീക്വൻസ് വിച്ച് ഇസ് എൻ ഓപ്പൺ വോക്ക് ആൻഡ് വിച്ച് ഡസൻ ഹാവ് എനി വേർട്ടിസസ് റിപ്പീറ്റിംഗ് മോർ ദൻ വൺസ്. ഹെൻസ് ഇറ്റ്സ് പ്രൂവ്ഡ് ദാറ്റ് എവറി യു വി വോക്ക് കണ്ടെയ്ൻസ് എ യു വി പാത്ത്.